ഈ നിമിഷങ്ങളിലെ താരം ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറാണ് സി പി ഐ എം കാരനല്ലെങ്കിലും ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറാണ് ഈ നിമിഷങ്ങളിലെ താരം കാരണം പി വി അൻവർ എം എൽ എ ആരോപണമുന്നയിച്ച സംസ്ഥാന പോലീസിലെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് സ്ഥാനചലനവും സസ്പെൻഷനും ഉണ്ടായിരിക്കുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി എ ഇപ്പോൾ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഈ രണ്ട് നീക്കങ്ങൾക്കും ഇടയാക്കിയത് പി വി അൻവർ എം എൽ എയുടെ ഇടപെടലാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള പദവിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ വിശ്വസ്തനെ കൈവിടുമ്പോൾ പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ലിബീഷ് ചേരുന്നു വിവരങ്ങളുമായിട്ട് ലിബീഷ് ഈ അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ അതിന് ഇന്നും തുടർച്ചയുണ്ടായിരിക്കുന്നു അതിൽ ഇനി എന്തൊക്കെ നടപടികൾ ആകുമെന്നാണ് കരുതാൻ കഴിയുന്നത് മനീഷ് താൻ താൽക്കാലികമായി ഈ വെളിപ്പെടുത്തലുകളെല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇന്ന് മലപ്പുറത്ത് പി വി അൻവർ എം എൽ എ തൻ്റെ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് എന്നാൽ അൻവർ ഉയർത്തിവിട്ട ഈ ഭൂകമ്പത്തിൻ്റെ തുടർച്ചലനങ്ങൾ അത്ര വേഗമൊന്നും അവസാനിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഇപ്പോൾ നിലവിൽ ഔദ്യോഗിക തലത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നു എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ രണ്ട് നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വലിയൊരു രാഷ്ട്രീയ പ്രശ്നം കൂടി ഉൾച്ചേർന്നിട്ടുണ്ട് പി വി അൻവർ എം എൽ എ ഈ ആരോപണം ഉന്നയിക്കാനെടുത്ത സമയം ആ സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ് സി പി ിലെ സമ്മേളനങ്ങൾ ആരംഭിച്ച ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു ഗുരുതരമായ ആരോപണങ്ങളുമായി പി വി അൻവർ രംഗത്തെത്തിയത് ആ ആരോപണങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസം ഇ പി ജയരാജൻ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയതുപോലെ തന്നെ അതെ മുൻപും സി പി എമ്മിൽ അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ വി എസ് അച്യുതാനന്ദൻ സന്ദർശനം നടത്തിയതുപോലുള്ള ചില നിർണായകമായ ചില സന്ദർഭങ്ങളും ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാം അതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് സി പി എമ്മിൽ സമ്മേളന കാലത്താണ് ഇത്തരം ഒരു ആരോപണവുമായി ഈ പി വി അൻവർ രംഗത്തെത്തിയത് ഈ ആരോപണത്തിന്റെ മുന ചെന്ന് നിൽക്കുന്നത് കേവലം അജിത് കുമാറിലോ സുജിത് ദാസിലോ ഒന്നുമല്ല ഈ ആരോപണം ചെന്ന് നിർത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കു മേലാണ് പി ശശി നമുക്കറിയാം സി പി എം രാഷ്ട്രീയത്തിലെ കരുത്തനാണോ മുൻപ് പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടും ഇപ്പോഴും അദ്ദേഹം സി പി എമ്മിലെ ഏറ്റവും വിശ്വസ്തനായ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ തുടരുകയാണ് നേരത്തെ ഇ കെ നയനാർ ഭരിച്ചപ്പോഴും അദ്ദേഹം പി ശശി കൈകാര്യം ചേരുന്ന വകുപ്പ് എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹം ഇടപെട്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്നത്തെ കാലത്ത് വലിയ രീതിയിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായതാണ് ഇപ്പോൾ പി ശശിക്കെതിരെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചത് കേവലം യാദൃച്ഛികമാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നില്ല സി പി എമ്മിൽ തന്നെ സംസ്ഥാന പോലീസ് ഭരണത്തിനെതിരെ വളരെ ശക്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര കുപ്പിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ സി പി ഐ ആക്ഷേപം ഉന്നയിച്ചിരുന്നു സി പി എമ്മിലെ പല ഘടകങ്ങൾക്കും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട് ഇങ്ങനെ ഒരു സമ്മേളനം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് അടക്കി വാഴുകയാണ് എന്ന് പറയുമ്പോൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് പ്രാപ്തിയില്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയല്ല എന്ന് വരുത്താൻ വേണ്ടി കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് എ ഡി ജി പി മാറ്റുകയും സസ്പെൻഷൻ നൽകുകയും ഒക്കെ ചെയ്തത് പക്ഷേ അവിടെ ഈ പ്രശ്നം തീരുന്നില്ല എന്നാണ് ലിബി സൂചിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ള പ്രധാനപ്പെട്ട ആരോപണ വിധേയർ അവിടെ അതേപോലെ നിൽക്കുമ്പോൾ എന്നാണോ തീർച്ചയായിട്ടും പി ശശിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ അത് കേവലം ഔദ്യോഗിക തലത്തിലല്ല അത് പാർട്ടി തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് നടപടിയെടുക്കേണ്ട വിഷയം തന്നെയാണ് പി വി അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തരത്തിലൊരു കടുമ്പിട്ട് തന്നെ നടത്തുന്ന രീതിയിലേക്ക് ആരോപണങ്ങൾ ഉന്നയിച്ചത് കേവലം യാദൃശ്ചികമാണെന്ന് കരുതാനും കഴിയുകയില്ല എന്തായാലും പി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും അദ്ദേഹത്തിനും ഇക്കാര്യത്തിൽ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലാണ് പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ചാണ് അൻവർ രംഗത്തെത്തിയതെങ്കിലും ഈ ആരോപണത്തിന്റെ മുന മുഖ്യമന്ത്രിയിലേക്ക് കൂടി നീളുകയാണ് കാരണം ആഭ്യന്തര വകുപ്പിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പി ശശിയാണെന്ന് വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പിന്നെ എന്താണ് റോൾ എന്നാണ് പരോക്ഷമായി അൻവറിൻ്റെ പല ആരോപണങ്ങളിലും ഉയർന്നു

അൻവർ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ സി പി ഐ എം കേന്ദ്രങ്ങളിലും ഒരുപക്ഷെ കൂടുതൽ ചർച്ചയായേക്കുമെന്നാണ് കെ ബി ലിബീഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്